കഴിഞ്ഞ രണ്ട് വർഷം കോവിഡിന് കടുത്ത വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാന ദിവസങ്ങളിൽ ചില ചീത്ത വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും പുതുവർഷം വൈറസിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കുമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഈ വേളയിൽ മൂക്കിലൊഴിക്കാവുന്ന വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ചത് നേട്ടമാണ് വാക്സിൻ എടുത്തിട്ടുള്ളവർക്കും ബൂസ്റ്ററായി ഇത് ഉപയോഗിക്കാം അതോടുകൂടി കോവിഡ് ഒരു ദുസ്വപ്നം പോലെ മാഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കാം കോവിഡ് വാക്സിനുകളിൽ ഏറ്റവും പുതുമയുള്ള ടെക്നോളജി എം ആർ എൻ എ വാക്സിനുകളാണ് വൈറസിന്റെ മുനകളെ അനുകരിക്കുന്ന എം ആർ എൻ എ ഉപയോഗിച്ച് അവയ്ക്കെതിരെ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുകയാണ് എം ആർ എൻ എ വാക്സിനുകൾ കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സാങ്കേതികവിദ്യ വികസിക്കാൻ ഏറെ വർഷങ്ങൾ വേണ്ടി വന്നതേ എം ആർ എൻ എ വാക്സിനുകൾ കോവിഡിനെതിരെ മാത്രമല്ല സിക്ക വൈറസിനെതിരെയും ചിലതരം ക്യാൻസറിനെതിരെയും വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വാക്സിൻ നിർമ്മാണ പ്രക്രിയയിൽ വർഷങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ എം ആർ എൻ എ വാക്സിനുകൾക്ക് കഴിയും പല ദശകളിലും വലിയ ഒരുങ്ങുന്ന മെഡിക്കൽ മേഖല ജീൻ ചികിത്സയാണ് അതിലൊന്ന് ക്രിസ്പർ കാസ് നയൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ എളുപ്പവും ചിലവ് കുറച്ചും ജീൻ എഡിറ്റിംഗ് നടത്താമെന്ന് വന്നതോടെ ഒറ്റ ജീനുകളുടെ വൈകല്യം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം നൽകാൻ കഴിഞ്ഞേക്കും ഇതിൽ നമുക്ക് പരിചിതമായ ഒന്നാണ് ഹീമോഫീലിയ പ്രത്യേകിച്ച് ഹീമോഫീലിയ ബി എന്ന വകഭേദം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനിന്റെ അഭാവം കാരണം ചെറിയ മുറിവുകൾ പോലും മാരകമായി തീരുന്ന അവസ്ഥയാണിത് ഈ പ്രോട്ടീനിന്റെ കരളിൽ നടക്കുന്ന നിർമ്മാണം നിയന്ത്രിക്കുന്നത് ഒരൊറ്റ ജീനാണ് അതിന്റെ തകരാറാണ് ഹീമോഫീലിയയിൽ എത്തിക്കുന്നത് ഈ ജീനിൻ്റെ അഭാവം പരിഹരിക്കാനായി ജീനിനെ ഒരു നിർവീര്യമാക്കപ്പെട്ട വൈറസിൽ കൂടി ശരീരത്തിലേക്ക് കടത്തിവിട്ട കരളിലെ കോശങ്ങളിൽ എത്തിച്ച് കരളിനെ ഈ പ്രോട്ടീൻ നിർമ്മിക്കാൻ സജ്ജമാക്കാമെന്ന് രോഗികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹീമോഫീലിയ രോഗികൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും ഈ ചികിത്സാരീതി ഭാവിയിൽ ഹീമോഫീലിയ മാത്രമല്ല സിക്കൽ സെൽ ഡിസീസ് മസ്കുലാർ ഡിസ്ട്രോഫി തുടങ്ങിയ പല ഒറ്റ ജീൻ രോഗങ്ങളുടെയും ചികിത്സ പോകുന്നത് ഈ വഴിക്കായിരിക്കുമെന്ന വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു കുട്ടികളിൽ ലുക്കീമിയ അതായത് രക്തകോശങ്ങളുടെ ക്യാൻസർ ഇത് ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാം എങ്കിലും ചില ടൈപ്പ് ലുക്കീമിയകൾ ഇപ്പോഴും മായകമാണ് പ്രത്യേകിച്ച് ചില ീമിയകൾ ബ്രിട്ടനിൽ ഇങ്ങനെയുള്ള ലുക്കീമിയ ബാധിച്ച എലിസ എന്ന പതിമൂന്നുകാരെ ബേസ് എഡിറ്റിംഗ് എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയിൽ കൂടി ഡോക്ടർ വസീം ഖാസിമിൻ്റെ നേതൃത്വത്തിലുള്ള ടീം പൂർണ്ണമായി രോഗവിമുക്തമാക്കിയിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു ഡി എൻ എയിലെ ഘടകങ്ങളായ ബേസുകളെ തിരുത്തുന്ന പ്രക്രിയയാണ് ബേസ് എഡിറ്റിംഗ് ബേസ് എഡിറ്റിങ്ങിന്റെ സാധ്യതകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് അപകടത്തെ തുടർന്ന് മറ്റും സുഷുംനാനാടി മുറിഞ്ഞു പോയവർക്ക് ആഘാതത്തിന് കീഴേയുള്ള ഭാഗത്തെ ചലനശേഷി നഷ്ടപ്പെടുന്നത് സാധാരണമാണ് സ്പൈനൽ കോഡിലെ കോശങ്ങളായ ന്യൂറോണുകൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ കൈകളും കാലുകളും അനക്കാൻ വയ്യാതെ പരിപൂർണമായി ശയ്യാവലംബികളായോ വീൽചെയറിലോ ശിഷ്ട ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വരുന്നവരും ധാരാളമുണ്ട് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചികിത്സാരീതി ഇസ്രയേലിലെ ഗവേഷകർ കണ്ടെത്തി കഴിഞ്ഞു തൊലിക്കടിയിൽ നിന്നുള്ള കോശങ്ങളെ ചില സാങ്കേതിക വിദ്യകളിലൂടെ സ്റ്റെം സെൽസാക്കി മാറ്റി അവയെ നശിച്ചു പോയ നൂറോണുകൾക്ക് പകരം നാഡീ കോശങ്ങളായി വളർത്തിയെടുക്കാൻ കഴിയുമെന്ന പരീക്ഷണ മൃഗങ്ങളിൽ തെളിഞ്ഞു കഴിഞ്ഞു തളർവാദത്തിൻ്റെ ചികിത്സയിൽ സുപ്രധാനമായ ഒരു കാൽവെപ്പാണ് ഇത് ഡയബറ്റിസ് രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്ക് ശക്തമായ പുതിയ ചികിത്സാ രീതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഒരുപക്ഷെ ഇവയിൽ പലതും സാധാരണ ചികിത്സാരീതിയായി മാറിയേക്കാം നിർമ്മിത ബുദ്ധിയും മെഡിക്കൽ രംഗത്ത് ഒരു വലിയ കുതിച്ചു തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സെപ്സിസ് രക്താതിമർത്തം തുടങ്ങിയ പല രോഗാവസ്ഥകളുടെ ഗതിയും പ്രവചിക്കാൻ കഴിയുന്ന എ ഐ നേരത്തെ ഇടപെടുന്നതിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ചികിത്സാരംഗത്ത് രണ്ടായിരത്തി പ്രതീക്ഷകൾ പൂവണിയുന്ന വർഷമായിരിക്കും തീർച്ച ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൌമത്ത് ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക